നമസ്കാരം. റഫേൽ കരാറിൽ അഴിമതിയുണ്ടെന്ന ആരോപണം കോൺഗ്രസിനെ തന്നെ തിരിച്ചടിക്കുകയാണ്. യു പി എ അധികാരത്തിലുണ്ടായിരുന്ന 2007 മുതൽ 2012 വരെ കാലയളവിൽ കരാർ ലഭിക്കുന്നതിനായി ഫ്രഞ്ച് കമ്പനിയായ ദസോൾട്ട് ഏവിയേഷൻ സുഷൻ ഗുപ്തയ്ക്ക് കൈക്കൂലി നൽകി എന്ന് ഫ്രഞ്ച് മാധ്യമ സ്ഥാപനമായ മീഡിയ പാർട്ട് വെളിപ്പെടുത്തി. ഈ സുഷൻ ഗുപ്ത എന്ന് പറയുന്നത് പ്രതിരോധ രംഗത്തെ ഒരു ഇടനിലക്കാരനാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ വയനാട് എം പി രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർത്തിയത്. അനിൽ അംബാനിയുടെ കമ്പനിക്ക് ഓഫ്സെറ്റ് കരാർ ലഭിക്കുന്നതിനായി വലിയ അഴിമതിയാണ് റഫേൽ ഇടപാടിൽ മോദി സർക്കാർ നടത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യു പി എയുടെ അഴിമതിയുടെ പിന്നാമ്പുറങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യൻ ഗവൺമെൻറ് യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് മുതൽ ദസോൾട്ട് ഏവിയേഷൻ സുഷൻ ഗുപ്തയെ ഇടനിലക്കാരനായി നിയമിച്ചിരുന്നു. 2007 യുദ്ധവിമാനങ്ങൾക്കായുള്ള ഔദ്യോഗിക ബിഡിംഗ് പ്രോസസ്സ് ആരംഭിച്ചത്. എന്നാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്നുള്ള പ്രഖ്യാപനം 2001 നടത്തിയിരുന്നു. അന്ന് മുതൽ ഈ സുഷൻ ഗുപ്തയെ ദസോൾട്ട് ഏവിയേഷൻ തങ്ങളുടെ ഇടനിലക്കാരനായി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ മീഡിയ പാർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്യുന്നത്. 2007 മുതൽ 2012 വരെ സുഷൻ ഗുപ്തയുടെ മൗറീഷ്യസിലുള്ള കടലാസ് കമ്പനിയിലേക്ക് 7.5 ദശലക്ഷം യൂറോ ദസോൾട്ട് ഏവിയേഷൻ അയച്ചതായി മീഡിയ പാർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേ സുഷൻ ഗുപ്തയെ നമുക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2019 മാർച്ചിൽ യു പി എ ഭരണകാലത്തെ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി വി ഐ പി ഹെലികോപ്റ്റർ ഇടപാടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതാണ്. ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ നിന്ന് ലഭിച്ച അഴിമതി പണം സുഷൻ ഗുപ്തയുടെ ഷെൽ കമ്പനിയായ ഇൻ്റർസ്റ്റെല്ലർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെയാണ് കടത്തിയത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ കണ്ടെത്തൽ. ഇതേ കടലാസ് കമ്പനിയിലൂടെ തന്നെയാണ് ദസോൾട്ട് ഏവിയേഷൻ ഈ കരാറുമായി ബന്ധപ്പെട്ട അഴിമതി പണം അയച്ചത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ട്. രാഹുൽ ഗാന്ധി റഫേൽ ഇടപാടിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ തനിക്ക് കോൺഗ്രസിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി തന്നെ അന്ന് പരാതിപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ റഫേൽ അഴിമതി ആരോപണം എന്തുകൊണ്ടാണ് എടുക്കാത്തത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. എന്തുകൊണ്ട് മുതിർന്ന നേതാക്കളൊന്നും അന്ന് അത്ര കണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചില്ല. കാരണം അവരും ഒരുപക്ഷെ പ്രതിയാകുമോ എന്നുള്ള ഭയത്താലായിരിക്കാം ഇങ്ങനെയുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാത്തതിന് കാരണം. സുഷൻ ഗുപ്തയുടെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡിഫ്സിസ് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ദസോൾട്ട് ഏവിയേഷൻ 1 ദശലക്ഷം യൂറോ നൽകിയെന്നും മീഡിയ പാർട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഫേലിൻ്റെ മോഡൽ നിർമ്മിക്കാനെന്ന് പറഞ്ഞായിരുന്നു ഈ കമ്പനിക്ക് സുഷൻ ഗുപ്തയുടെ കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കമ്പനികൾക്ക് തുക നൽകിയത്. എന്നാൽ ഫ്രഞ്ച് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു ഇത്തരത്തിലുള്ള റഫേലിൻ്റെ മോഡലും നിർമ്മിച്ചില്ല എന്ന് കണ്ടെത്തി. അതായത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പണം, അതായത് 1 ദശലക്ഷം യൂറോയും കൈക്കൂലിയായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് റഫേലുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നത് യു പി എ കാലത്ത് എന്നാണ്. അതായത് 2007 മുതൽ 2012 വരെ. അപ്പോൾ കോൺഗ്രസിനാണ് കൂടുതൽ ഉത്തരങ്ങൾ നൽകേണ്ടി വരിക എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.